അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹിയുദ്ദീൻ മാല 110-ാമത്തെ വരി. കാഫീലക്കാരേ കള്ളർ ഫീഡിച്ചാരേ കാണാ നീലത്തിൻ കബ്കാബൽക്കൊന്നോവർ. തനിക്ക് നേർച്ച നേർന്ന യാത്രാസംഘത്തെ പിടികൂടിയ കൊള്ളസംഘത്തിൻ്റെ തലവന്മാരെ ശൈഖവർഗൾ കണ്ണത്താ സ്ഥലത്തുനിന്ന് മെതിയടി എറിഞ്ഞു കൊന്നു. ഷെയ്ഖ് അബു അംറ് എന്നവരും ഷെയ്ഖ് അബു മുഹമ്മദ് അബ്ദുൽ ഹഖ് ഹരീമിയും ഹിജ്റ 599 ബഗ്ദാദിൽ വെച്ച് പറയുകയാണ്, ഞങ്ങൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അരികിലായിരുന്നു ഹിജ്റ 555 സഫർ 3-ാം തീയതി ഞായറാഴ്ച. തൻ്റെ മദ്രസയിൽ ഷെയ്ഖ് അവർഗൾ വുളു ചെയ്ത് കാലിൽ മെതിയടിയുണ്ട്. 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയപ്പോൾ ഷെയ്ഖ് അവർഗൾ ഭയങ്കരമായ ഒരു അട്ടഹാസം. തുടർന്ന് തൻ്റെ മെതിയടിയെടുത്ത് അന്തരീക്ഷത്തിൽ എറിഞ്ഞു. അത് ഞങ്ങളുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. ഷെയ്ഖ് ഒന്നുകൂടി അട്ടഹസിച്ചു. 2-ാമത്തെ മെതിയടിയും എറിഞ്ഞു. അതും അപ്രത്യക്ഷമായി. എന്നിട്ട് അവിടെ ഇരുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. പിന്നീട് 23 ദിവസത്തിനു ശേഷം അനറബികളായ ഒരു യാത്രാസംഘം അവിടെ വന്നു. ഞങ്ങളുടെ അരികിൽ ഷെയ്ഖവർഗൾക്കുള്ള നേർച്ചയുണ്ടെന്ന് ആ സംഘം അറിയിച്ചു. അവരിൽ നിന്ന് അത് വാങ്ങിവെക്കാൻ ഷെയ്ഖവർഗൾ ആജ്ഞാപിച്ചു. അങ്ങനെ അവർ കുറേ പട്ടുവസ്ത്രങ്ങളും സ്വർണവും ഷെയ്ഖവർഗളുടെ നേരത്തെ എറിഞ്ഞ 2 മെതിയടിയും ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ ചോദിച്ചു, ഈ മെതിയടികൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അവർ പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്യുന്നതിനിടക്ക് സഫർ 3-ന് ഞായറാഴ്ച ഒരു കാട്ടറബി കൊള്ളസംഘം ഞങ്ങളുടെ നേരെ വന്നു, 2 തലവന്മാരുടെ നേതൃത്വത്തിൽ. അവർ ഞങ്ങളുടെ സ്വത്തുക്കൾ കവർച്ച ചെയ്തു, ഞങ്ങളിൽ ചിലരെ വധിക്കുകയും ചെയ്തു. എന്നിട്ടവർ മലയുടെ താഴ്വരയിൽ ഞങ്ങളുടെ സ്വത്തുക്കൾ ഓഹരി ചെയ്യുകയാണ്. താഴ്വരയുടെ ഒരു പാർശ്വത്തിൽ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ നാം ഷെയ്ഖ് മുഹിയുദ്ദീനെ ഓർത്ത് അദ്ദേഹത്തിന് ഒരു ഭാഗം നേർച്ചയാക്കിയാൽ നന്നായിരുന്നു. പെട്ടെന്നതാ 2 ഭയങ്കര ശബ്ദങ്ങൾ ഞങ്ങൾ കേട്ടു. ആ താഴ്വരയിൽ ശബ്ദം നിറഞ്ഞു നിന്നു. മാത്രമല്ല, കൊള്ളസംഘം ഭയപ്പെടുത്തപ്പെട്ടതായി ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേറെ വല്ല കൊള്ളക്കാരും ഇവരെ കടന്നു പിടിച്ചോ എന്ന്. താമസിച്ചില്ല, ആ സംഘത്തിൽ നിന്ന് ചിലർ ഞങ്ങളെ സമീപിച്ചു പറഞ്ഞു, നിങ്ങൾ വന്ന് നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടുപോവുക, ഞങ്ങൾക്ക് വന്ന വിപത്തിനെ നിങ്ങൾ ചിന്തിക്കുക. തുടർന്ന് അവർ ഞങ്ങളെ അവരുടെ 2 തലവന്മാരുടെ അരികിലേക്ക് കൊണ്ടുപോയി. നോക്കുമ്പോൾ അവർ 2 പേരും മരിച്ചിരിക്കുന്നു. അവരിൽ ഓരോരുത്തരുടെയും അരികിൽ ഇതിൽ ഓരോ മെതിയടിയുണ്ട്. മെതിയടി വെള്ളം കൊണ്ട് നനഞ്ഞിരുന്നു. അങ്ങനെ അവർ ഞങ്ങളുടെ സ്വത്തുക്കൾ മടക്കിത്തന്നു. ഇതിലെന്തോ വലിയ രഹസ്യമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. ഇവിടെ ഒരുപാട് അകലെയുള്ള ഏതോ ഒരു മലഞ്ചെരുവിൽ നടക്കുന്ന കാര്യമാണ് ഷെയ്ഖ് അവർഗൾ ബഗ്ദാദിൽ തൻ്റെ മദ്രസയിലിരുന്ന് മനസ്സിലാക്കിയതും അത് പരിഹരിച്ചു കൊടുത്തതും. വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, വകദാലിക നറ ഇബ്രാഹീമ മലകൂത സമാവാതി വൽ അർദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആകാശഭൂമികളിലെ അധികാര വ്യവസ്ഥിതികളെല്ലാം അള്ളാഹു കാണിച്ചു കൊടുത്തെന്ന് ഖുർആൻ വ്യക്തമാക്കിയതാണ്. മറ്റൊരിടത്ത് കാണാം, യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കുപ്പായം പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമിന് കൊടുത്തയച്ചതും ഈജിപ്ത് കൊട്ടാരത്തിൽ നിന്ന് കുപ്പായം വഹിച്ച യാത്രാസംഘം പുറപ്പെടുമ്പോൾ തന്നെ കുപ്പായത്തിന്റെ വാസന സിറിയയിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഉൾക്കൊണ്ടതും ഖുർആൻ വ്യക്തമാക്കിയതാണ്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് മഹാത്മാക്കൾക്ക് അകലങ്ങൾ കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുമെന്ന് തന്നെയാണ്. വേറെയുമുണ്ട് ഉദാഹരണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണുവാരി ശത്രുവിനെതിരിൽ എറിഞ്ഞപ്പോൾ ശത്രുക്കൾ മുഴുവനും കണ്ണുകാണാതെ വിഷമിച്ചത് അത് സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ.
നിങ്ങളെറിഞ്ഞപ്പോൾ നിങ്ങളെറിഞ്ഞിട്ടില്ല, എങ്കിലും അള്ളാഹുവാണ് എറിഞ്ഞത്. ഇതാണ് ഇഷ്ടദാസന്റെ കൈ ഞാനാകും എന്നു പറഞ്ഞതിൻ്റെ വിവക്ഷ. വേറെയുമുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിലുള്ള കൊച്ചു വടികൊണ്ട് ചെങ്കടലിനെ അടിച്ചതും അത് രണ്ടായി പിളർന്നതും ഖുർആൻ തന്നെ രേഖപ്പെടുത്തിയതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ അനുയായിയായ ആസഫുബിനു ബർഹിയ എന്ന മനുഷ്യൻ ആയിരക്കണക്കിന് മൈലുകൾ അകലെ നിന്ന് ബിൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നല്ലോ, അതും ഖുർആൻ പറഞ്ഞതു തന്നെയാണ്. അത്രയും വലിയൊരു സിംഹാസനം കൊണ്ടുവരാൻ ഒരു മനുഷ്യന് വളരെ നിമിഷ നേരം കൊണ്ട് സാധിച്ചുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ ചെറിയ രണ്ട് മെതിയടികൾ കൊണ്ട് എറിയുന്നതിനോ അത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുന്നതിനോ ഒന്നും തടസ്സമില്ലെന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ശേഖവറുകൾക്ക് വേണ്ടി ഈ യാത്രാസംഘം ചില കാര്യങ്ങൾ നേർച്ചയാക്കിയപ്പോഴാണ് അവർക്ക് പ്രശ്നപരിഹാരമുണ്ടായത്. നിങ്ങൾ നോക്കൂ, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വ തുസക്കീഹിം ബിഹാ വ സല്ലി അലൈഹിം ഇന്ന സ്വലാത്തക്ക സക്കരുൻ ലഹും. തങ്ങളെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്ന ദാനങ്ങൾ ജനങ്ങളുടെ ധനത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് സമാധാനമാണ്. ഇത് തൗബ സൂറത്തിൽ കാണാം. എന്നാൽ അള്ളാഹു പറഞ്ഞത്, അതിനാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രശ്നപരിഹാരത്തിന് ഇടപെടുമ്പോൾ ദാനധർമ്മങ്ങൾ നേർച്ച അതുപോലെ തന്നെ വഴിപാടുകൾ അവരിൽ നിന്ന് സ്വീകരിക്കുന്നത് ഒരു ചിട്ടയാണ്. സാധാരണ പഞ്ചായത്തിലോ മറ്റോ അപേക്ഷ നൽകുന്ന സമയത്ത് കോർട്ട് ഫീ സ്റ്റാമ്പ് നിർബന്ധമാക്കിയത് എന്തിനായിരിക്കും? ഇത് രണ്ടും താരതമ്യം ചെയ്യാൻ പറ്റുകയൊന്നുമില്ലെങ്കിലും കോർട്ട് ഫീ സ്റ്റാമ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അപേക്ഷ പരിഗണിക്കപ്പെടുക തന്നെ വേണമല്ലോ. ഇതാണ് മഹാനായ മഹാത്മാക്കളായ ആളുകളുടെ പേരിലും മറ്റും ഉള്ള ദാനധർമ്മങ്ങൾ സ്വീകരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇവിടെ അള്ളാഹു പ്രത്യേകം ഉണർത്തിയ കാര്യമാണ്. ഇതാണ് യാത്രാസംഘം കൊണ്ടുവന്ന പട്ടും സ്വർണവും വാങ്ങിവെക്കാൻ ശേഖവകൾ കൽപ്പിച്ചതുമൊക്കെ ഈ പ്രശ്നത്തിന് ഇടപെടലാണ്, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന നടത്തലാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.